നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കോളിംഗ് സീക്വൻസ് ആണ്. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ സബ് റൂട്ടീൻ പഠിച്ചു വരുന്നതാണ്. അപ്പോൾ സബ് റൂട്ടീൻ അല്ലെങ്കിൽ പ്രൊസീജിയർ അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തായാലും ആ ഫംഗ്ഷനെയോ അല്ലെങ്കിൽ ആ സബ് റൂട്ടീനെയോ അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയറിനോ കോൾ ചെയ്യണം. ഓക്കെ, കോളിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഓൾറെഡി ഇതും അറിയുന്ന ഒരു കൺസെപ്റ്റ് ആണ്, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നു മാത്രം. ഓക്കെ, ഇതില് കോളിംഗ് സീക്വൻസ് ഈസ് മെയിൻറ്റെയിനിങ് ദ സബ് റൂട്ടീൻ കോൾ സ്റ്റാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കോൾ ചെയ്യുമ്പോഴും, അതായത് നമ്മൾ സബ് റൂട്ടീനെ കോൾ ചെയ്യുമ്പോഴും നമ്മളൊരു സ്റ്റാക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പം എന്താണ് കഴിഞ്ഞ ഒരു എക്സാമ്പിൾ കണ്ടിട്ടുണ്ടായിരുന്നു, എ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉള്ളിൽ നിന്ന് ഇനെ കോൾ ചെയ്തു, ഇൻ്റെ ഉള്ളിൽ നിന്ന് ബീനെ കോൾ ചെയ്തു, ബീൻ്റെ ഉള്ളിൽ നിന്ന് സീനെ കോൾ ചെയ്തു, ഡീനെ കോൾ ചെയ്തു, അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്തൊക്കെ കോളിംഗ് നടക്കുന്നുണ്ടോ ആ കോൾ ചെയ്യുന്നതൊക്കെ നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്, സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇനി ആ ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ സ്റ്റാക്കിൽ നിന്ന് ഡിഅലോക്കേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരു സ്റ്റാക്ക് മെയിൻറ്റെയിൻ ചെയ്യും, സ്റ്റാക്കിലോട്ടാണ് നമ്മൾ ഫംഗ്ഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഒരു കോളിംഗ് സീക്വൻസ് നടക്കുമ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതിനിടയിൽ. നമ്മളിപ്പോൾ ഒരു കോളർ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു നിങ്ങൾക്കറിയാം. ആ ഫംഗ്ഷനിലേക്ക് പോകുന്നു, ആ ഫംഗ്ഷനിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തിട്ട് തിരിച്ചു വരുന്നു. ഇത് ജനറലായിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അതിൻ്റെ കൂടെ കുറച്ച് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നു. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ എഫ് ഒ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെയാണ് കോൾ ചെയ്യുന്നത്. കോൾ ചെയ്യുമ്പോൾ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കോൾ ചെയ്യുമ്പോൾ എന്താണ്, ഇതൊരു പ്രോഗ്രാമാണെങ്കിൽ ഈ പ്രോഗ്രാമിന് മുന്നേ കുറച്ച് കോഡ് ഉണ്ടാവും, ഫംഗ്ഷൻ കോൾ ചെയ്തതിന് ശേഷവും കുറച്ച് കോഡ് ഉണ്ടാവും. ഓക്കെ, ജനറൽ ആയിട്ടുള്ളൊരു ഔട്ട്ലൈനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ ഒരു എഫ് ഒ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പം ഇവിടെ നിങ്ങൾ പ്രൊലോഗ് എന്ന് പറയുന്നൊരു സാധനം കാണാം, എപ്പിലോഗ് എന്ന് പറയുന്നൊരു സാധനം കാണാം, ഫംഗ്ഷൻ ബോഡി കാണാം, കോളിംഗ് സീക്വൻസ് കോഡ് കാണാം, കോളിംഗ് സീക്വൻസ് കോഡ് കാണാം. ഒരു കോളിംഗ് സീക്വൻസിൽ മൂന്ന് കോമ്പണൻസ് ഉണ്ടാവും. ഒന്ന് എന്ന് പറയുന്നത് ഫംഗ്ഷൻ കോളിന് മുന്നേയും ഫംഗ്ഷൻ കോളിന് ശേഷവും എക്സിക്യൂട്ട് ചെയ്യുന്ന കോളിംഗ് സീക്വൻസ് കോഡ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതാണ്. ആ മൂന്ന് കോമ്പണൻറ്റിൽ ആദ്യത്തെ വരുന്നതെന്ന് പറയുന്നത് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതിന് മുന്നേയുള്ള കോളിംഗ് സീക്വൻസ് കോഡ്, അതിന് ശേഷമുള്ള കോളിംഗ് സീക്വൻസ് കോഡ്. ഓക്കെ, ഇതൊക്കെ എന്താ നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെന്ന് പറയുന്ന ആദ്യത്തെ കോമ്പണൻ്റ് എന്താണ്, ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുന്നേയുള്ള കോളിംഗ് സീക്വൻസ് കോഡും ഫംഗ്ഷൻ കോൾ ചെയ്തതിന് ശേഷമുള്ള കോളിംഗ് സീക്വൻസ്, അതായത് ഫംഗ്ഷൻ കോൾ ചെയ്തതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷമുള്ള കോളിംഗ് സീക്വൻസ് കോഡ്. ഓക്കെ, ഇതാണ് ആദ്യത്തെ കോമ്പണൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രലോഗ് കോഡ്. പ്രലോഗ് കോഡ് എന്ന് പറയുന്നത് കോഡ് എക്സിക്യൂട്ടഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സബ് റൂട്ടീൻ. സബ് റൂട്ടീനിന് മുന്നേ എക്സിക്യൂട്ട് ചെയ്യുന്ന കോഡിനെയാണ് നമ്മൾ പ്രലോഗ് കോഡ് എന്ന് പറയുന്നത്. സബ് റൂട്ടീൻ എക്സിക്യൂഷൻ കഴിഞ്ഞതിന് ശേഷം ഫംഗ്ഷനിലേക്ക് നമ്മുടെ മെയിൻ പ്രോഗ്രാമിലോട്ട് തിരിച്ചു വരുന്നതിന് മുന്നേ എക്സിക്യൂട്ട് ചെയ്യുന്ന കോഡിനെയാണ് നമ്മൾ എപ്പിലോഗ് കോഡ് എന്ന് പറയുന്നത്. എന്താണ് ഈ പ്രൊലോഗ് എങ്ങനെയാണെന്നുള്ളതും എപ്പിലോഗ് എന്താണെന്നുള്ളതും കോളിംഗ് സീക്വൻസ് കോഡ് എന്താണെന്നുള്ളതും ഒക്കെ നമുക്ക് നോക്കാം. നമുക്ക് എടുത്ത എക്സാമ്പിൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. നമുക്ക് സാധാരണ എന്താണെന്നറിയാം, ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ആ ഫംഗ്ഷൻ ബോഡിയിലോട്ട് പോകും, ആ ഫംഗ്ഷൻ ബോഡി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് നമ്മുടെ മെയിൻ ഫംഗ്ഷനിലോട്ട് വരും. ഇതാണ് സാധാരണ നടക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. പക്ഷെ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളൂടെ നടക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ കോമ്പണൻ്റ് എന്ന് പറയുന്നത് കോളിംഗ് സീക്വൻസ് കോഡാണ്. അത് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുന്നേയും ഫംഗ്ഷൻ തിരിച്ച് റിട്ടേൺ ചെയ്തതിന് ശേഷവും എക്സിക്യൂട്ട് ചെയ്യുന്ന കോഡ്. അതുപോലെ പ്രലോഗ് ആൻഡ് എപ്പിലോഗ്. ഈ പ്രലോഗും എപ്പിലോഗും നടക്കുന്നത് ഫംഗ്ഷൻ്റെ ബോഡിക്കകത്താണ്. ഓക്കെ, ആ ഫംഗ്ഷൻ ബോഡിക്കകത്ത് ആ ഫംഗ്ഷൻ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ളതിനെയാണ് പ്രലോഗ് എന്ന് പറയുന്നത്. ആ ഫംഗ്ഷൻ ബോഡി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്ന കോഡിനെയാണ് എപ്പിലോഗ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോളിംഗ് സീക്വൻസ് കോമൺ ആയിട്ട് നമ്മൾ ആ കോളിംഗ് സീക്വൻസ് മൂന്ന് ഓപ്പറേഷൻസ് കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. കമ്പൈൻഡ് ഓപ്പറേഷൻസ് ഓഫ് ദ കോളറും പ്രലോഗ് ആൻഡ് എപ്പിലോഗ്. ഓക്കെ,